നമസ്കാരം. ജനസംഖ്യാ വർധനവിലെ മതപരമായ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് സൂചിപ്പിക്കുമ്പോഴേക്കും പല രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഹാലിളകി തുടങ്ങിയത് നാം കണ്ടതാണ്. നമ്മുടെ വിഭവങ്ങളുടെ തോതനുസരിച്ച് ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കണമെന്ന് തന്നെയാണ് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ജനസംഖ്യാ വർധനവിൽ മതപരമായ അസന്തുലിതാവസ്ഥയുണ്ടെന്നും ഇത് പരിഹരിക്കണമെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. 1947 മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്നതിൽ മതപരമായ ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജനസംഖ്യാ വളർച്ചയിൽ അസന്തുലിതാവസ്ഥ മാത്രമല്ല, മറിച്ച് അതുകൂടാതെ നുഴഞ്ഞുകയറ്റം, മതപരിവർത്തനം തുടങ്ങിയവയും ഹിന്ദു ജനസംഖ്യ തോത് കുറയുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിൽ ചേർന്ന RSS ദേശീയ നേതൃയോഗത്തിലും അതിനുശേഷം ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബളെ നടത്തിയ പത്രസമ്മേളനത്തിലും ജനസംഖ്യാ വളർച്ചയിലെ മതപരമായ അസന്തുലിതാവസ്ഥയുടെ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ച 2 ആണ്. ഇത് കുറച്ചു കാലം ഇതേ നിലയിൽ തുടർന്നാൽ ജനസംഖ്യാ വർധനവ് നമുക്ക് പൂർണ്ണമായി നിലനിർത്താം. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആവണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അതായത് റീപ്ലേസ്മെൻറ്റ് ലെവൽ. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ 15 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള അമ്മമാർ, അതായത് അവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം. അപ്പോൾ അതിൻ്റെ ശരാശരിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, 2 കുട്ടികളാണ് ജനിക്കുന്നത്. അപ്പോൾ ഇത് 2.1 ആയാൽ, അതായത് അച്ഛനും അമ്മയ്ക്കും ചേർന്ന് 2 കുട്ടികൾ 2.1 കുട്ടികൾ, അപ്പോൾ 1.1 എന്ന് പറയുന്നത് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മരണത്തെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനസംഖ്യ അതേ രീതിയിൽ നിലനിർത്താൻ റീപ്ലേസ്മെൻറ്റ് ലെവലായിട്ട് എടുത്തിരിക്കുന്ന ആരോഗ്യകരമായ TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് 2.1. കഴിഞ്ഞ ദേശീയ കുടുംബാരോഗ്യ സർവേ സമയത്ത് നമ്മുടെ TFR 2.2 ആയിരുന്നു. നമുക്കത് 2.1 ആണ് ആവേണ്ടിയിരുന്നത്. ഇപ്പോൾ നമ്മളത് 2ൽ എത്തിയിരിക്കുന്നു. അപ്പോൾ തികച്ചും ആരോഗ്യകരമായ ഒരു അവസ്ഥയാണ് 2 എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇവിടെ മതപരമായ ഒരു അസന്തുലിതാവസ്ഥ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് RSS നേതൃത്വം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് RSS നേതൃത്വം മാത്രമല്ല, ജനസംഖ്യയെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിരിക്കുന്ന പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ മതപരമായ ഒരു അസന്തുലിതാവസ്ഥ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യകരമായൊരു TFR നമുക്ക് ആവശ്യമാണ്. അത് മതജാതി പരിഗണനകൾക്ക് അതീതമായിട്ടത് വേണം എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ നേരത്തെ ഇന്ത്യയുടെ TFR 4.4 എത്തിയിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ 2.1 ആയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയെ വിമർശിക്കുന്നവരുടെ വാദമുകൾ എന്താണ്? അവർ പറയുന്നത് മുസ്ലിം ജനസംഖ്യയിൽ വർധനവിൽ കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിനെയൊന്നും ആരും എതിർക്കുന്നില്ല, മുസ്ലിം ജനസംഖ്യാ വർധനവിൽ കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവ് നേരത്തെ തന്നെ ഹിന്ദു ജനസംഖ്യാ വർധനവിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. അപ്പം മതപരമായ ഒരു താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും മുസ്ലിം ജനസംഖ്യാ വർധനവ് വളരെ അധികമാണ്. ഇക്കാര്യമാണ് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പം 2.0 അല്ലെങ്കിൽ 2 എന്ന ഇപ്പോഴത്തെ നിരക്ക് ഒരു 20-25 വർഷം തുടരുന്ന സമയത്താണ് അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. കാരണം ഈ വർഷം TFR 2 ആയി, അടുത്ത വർഷം TFR 2.1 ആയാൽ അതിനകത്ത് നമുക്ക് വേണ്ടത്ര ഗുണങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു TFR ഒരേ രീതിയിൽ തുടരുകയാണെങ്കിൽ നമുക്ക് ജനസംഖ്യ വിസ്ഫോടനത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇതേ രീതിയിൽ ജനസംഖ്യ നിരക്ക് 2ൽ തന്നെ തുടരുകയാണെങ്കിൽ 100 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ ജനസംഖ്യയിൽ 30 കോടി ആളുകളുടെ എണ്ണം കുറയും. അതായത് 135 കോടി ജനങ്ങളുണ്ടെങ്കിൽ അത് 105 കോടിയായിട്ട് മാറുമെന്നുള്ളതാണ് ജനസംഖ്യ പഠന മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ അപ്പോഴും മുസ്ലിം ജനസംഖ്യയിൽ കാര്യമായ കുറവുണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു റീജിയൻ മതപരമായ ഒരു സന്തുലിതാവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യമാണ് RSS നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയെ എതിർത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ജനസംഖ്യ കുറയുന്നുണ്ട്, മുസ്ലിം TFR ഹിന്ദുക്കളുടെ TFR തമ്മിൽ വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 2019-21 മുസ്ലിം ജനസംഖ്യ വർധനവ് TFR 2.36 ആണ്. ഹിന്ദു TFR 1.94,
മുസ്ലിം ടി എഫ് ആർ 2.36, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 0.42. അതേസമയത്ത് തൊട്ട് മുമ്പിലത്തെ കുടുംബാരോഗ്യ സർവേ സമയത്ത് നമ്മുടെ ദേശീയ ടി എഫ് ആർ 2.2 ആയിരുന്നു, അതിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് 2-ലേക്കാണ്. അതായത് ഈ 0.2 വ്യത്യാസമാണ് വലിയൊരു വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ വലിയൊരു നേട്ടമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ 0.2 നേട്ടം വലിയൊരു നേട്ടമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പിണറായി വിജയൻ്റെ അഭിപ്രായത്തിൽ 0.42 എന്ന് പറയുന്നത് നിസ്സാരമാണ്. അപ്പോൾ എത്ര ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം ഈ പ്രശ്നത്തെ കാണുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത്, ഈ 0.42 എന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ഒരു വ്യത്യാസം ജനസംഖ്യയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് കാര്യം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത്, കേരള മുഖ്യമന്ത്രി, ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ ദേശീയ തലത്തിലുള്ള 5 കുടുംബാരോഗ്യ സർവേകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. 1992, 93, 98, 99, 2005, 2006, 2015, 2016, 2019, 2021. ഈ 5 സർവേകളിലും ടി എഫ് ആർ കുറയുന്നുണ്ട്. അത് ദേശീയ ശരാശരിയും കുറയുന്നുണ്ട്, ഓരോ മതങ്ങളുടെയും കുറയുന്നുണ്ട്. പക്ഷേ ഇവ തമ്മിലുള്ളൊരു വ്യത്യാസം, അതായത് ഹിന്ദു ടി എഫ് ആർ ആദ്യത്തേതിൽ 3.3, പിന്നീട് 2.78, പിന്നീട് 2.59, പിന്നീട് 2.13, പിന്നീട് 1.94. അതേസമയത്ത് മുസ്ലിം ജനസംഖ്യ നിരക്ക് 4.44 നിന്ന് 2.36. അപ്പോൾ കുറയുന്നത്, മുസ്ലിം ജനസംഖ്യാ നിരക്ക് കുറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പം 1.94 ഹിന്ദു നിരക്കെങ്കിൽ മുസ്ലിം ജനസംഖ്യാ നിരക്ക് 2.36. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പിണറായി മുഖ്യമന്ത്രിയായ കേരളത്തിലേതാണ്. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യാ നിരക്ക് വളരുകയാണ്. സർക്കാർ ആഹ്വാനം കേട്ട് കുടുംബാസൂത്രണ പരിപാടി അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിലേറ്റിയ ഹിന്ദുക്കളുടെ ജനസംഖ്യ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി കഴിഞ്ഞു. കേരളത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 100-ൽ 45 പേരും മുസ്ലിം കുട്ടികളാണ്. 2011 സെൻസസ് കണക്കുകൾ പ്രകാരം 100 കേരളീയരിൽ 28 പേരാണ് മുസ്ലിങ്ങൾ. പക്ഷേ ജനിക്കുന്ന 100 കുട്ടികളിൽ 44.something ആണ് മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വിവര വകുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 2020 ആകെയുള്ള 446,891 കുട്ടികളിൽ 196,138 പേരും മുസ്ലിം കുട്ടികൾ, മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികൾ. ഇതേ വർഷം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം എന്നറിയപ്പെടുന്ന ഹിന്ദുക്കളുടെ കുട്ടികളായി ജനിച്ചത് 185,411 പേർ, ക്രിസ്ത്യൻ കുട്ടികൾ 62,265. ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, ഹിന്ദു കുട്ടികളിൽ 98,842 പേരും അവരുടെ രക്ഷിതാക്കളുടെ ഒന്നാമത്തെ കുട്ടികളാണ്. 72,920 പേർ രണ്ടാമത്തെ കുട്ടികളും 11,647 പേർ മൂന്നാമത്തെ കുട്ടികളും. എന്നാൽ ഇതേ വർഷം ജനിച്ച മുസ്ലിം കുട്ടികളുടെ കാര്യമെടുത്താൽ 74,653 പേർ മാത്രമാണ് രക്ഷിതാക്കളുടെ ഒന്നാമത്തെ കുട്ടികൾ, 63,313 പേർ രണ്ടാമത്തെ കുട്ടികൾ, മൂന്നാമത്തെ കുട്ടികളായിട്ട് 42,387 പേരും, നാലാമത്തെ കുട്ടികളായി 12,379 പേരും, അഞ്ചാമത്തെ കുട്ടികളായിട്ട് 2,374 പേരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, പ്രസവിക്കുന്ന മുസ്ലിം അമ്മമാരുടെ എണ്ണം ഹിന്ദു അമ്മമാരെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം, കാരണം അവർ 3-4 പ്രസവിക്കുന്നത് കൊണ്ട് മുസ്ലിം കുട്ടികളുടെ എണ്ണം കൂടുന്നത്. ഇതാണ് കേരളത്തിലെ ജനസംഖ്യാപരമായ കുട്ടികളുടെ വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം, ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം. ഇപ്പോൾ കേരളത്തിൻ്റെ പഴയ ചരിത്രം എടുത്തു നോക്കിയാൽ ക്രിസ്ത്യൻ മുസ്ലിം ആഗമനത്തിന് മുമ്പ് കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സഹായത്തോടെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് കേരളത്തിൽ അവർ വ്യാപകമായ രീതിയിൽ മതപരിവർത്തനം നടത്തി. 18-ാം നൂറ്റാണ്ടിൽ മലബാർ പ്രദേശത്തെ മുസ്ലിങ്ങളും ഇതേപോലെ തന്നെ മതപരിവർത്തനം നടത്തിയിരുന്നു. ഹൈദരാലി, ടിപ്പു സുൽത്താൻ തുടങ്ങിയവരുടെ പടയോട്ടങ്ങളൊക്കെ ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 1901 കേരളത്തിലെ മതപരമായ ജനസംഖ്യ ഇങ്ങനെയായിരുന്നു. അതായത് 90 വർഷത്തെ ഒരു വ്യത്യാസം. 1901 കേരളത്തിൽ ഹിന്ദുക്കൾ 68.9% ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ 17.3%, ക്രിസ്ത്യൻസ് 13.8%. 90 വർഷം കഴിഞ്ഞപ്പോൾ 1991 കണക്ക് ഇങ്ങനെയാണ്. അതായത് ഹിന്ദുക്കൾ 57.35, മുസ്ലിം 23.33, ക്രിസ്ത്യൻ 19.32. 90 വർഷം കൊണ്ട് ഹിന്ദുക്കൾ 12% കുറഞ്ഞപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും 6% വീതം കൂടി. ഇത് 1991 വരെയാണ്. അതിനുശേഷമുള്ള കണക്ക് വേറെയാണ്. ഇനി ചിന്തോദ്ദീപകമായ മറ്റൊരു കാര്യം, കേരളത്തിൽ ഒരു കാര്യത്തിൽ ഹിന്ദുക്കൾ ഇപ്പോഴും മുന്നിലാണ്. എന്തിലാണെന്നല്ലേ,
മരണനിരക്കിലാണ് ഹിന്ദുക്കൾ മുമ്പിലുള്ളത്. ഹിന്ദുക്കൾ പെട്ടെന്ന് മരിക്കുന്നതിന് മുസ്ലിങ്ങൾ എന്ത് കഴിച്ചു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാം. പക്ഷേ ഹിന്ദുക്കളുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെക്കാൾ കുറച്ച് കൂടുതലാണ്. അവർ നേരത്തെ മരിക്കുന്നത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് ഹിന്ദുക്കളുടെ ജീവിത ദൈർഘ്യം താരതമ്യേന കൂടുതൽ തന്നെയാണ്. എന്നാൽ ഹിന്ദു ജനസംഖ്യയിൽ കൂടുതലും വൃദ്ധരാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഹിന്ദു പോപ്പുലേഷൻ ഏതാണ്ട് വൃദ്ധരുടെ ഒരു പോപ്പുലേഷനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയത്ത് കുട്ടികളും ചെറുപ്പക്കാരൊക്കെ കൂടുതലുള്ളത് മുസ്ലിങ്ങളിലാണ്, കുട്ടികളും ചെറുപ്പക്കാരും ഹിന്ദുക്കളിൽ കുറവാണ്. 2 18 ആണ്ട് കൂടി കഴിയുമ്പോൾ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യയിൽ വലിയ ഇടിവ് സംഭവിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മരണനിരക്ക്. 2020 അതായത് കേരള സർക്കാരിൻ്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 2020 കേരളത്തിൽ മരിച്ചത് 2.5 ലക്ഷം പേരാണ്. 2.5 ലക്ഷം പേർ, കൃത്യമായിട്ട് പറഞ്ഞാൽ 2,50,980,983 പേർ. മരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കൾ, ഏതാണ്ട് 1.5 ലക്ഷം പേർ. 2.5 ലക്ഷം പേർ മരിച്ചപ്പോൾ 1.5 ലക്ഷം പേർ ഹിന്ദുക്കളാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1,46,424 പേർ. മരിച്ച മുസ്ലിങ്ങളുടെ എണ്ണം 50,337, ക്രിസ്ത്യാനികളുടെ എണ്ണം 48,815. അതായത് 1.5 ലക്ഷം ഹിന്ദുക്കൾ മരിക്കുമ്പോൾ മുസ്ലിങ്ങൾ മരിക്കുന്നത് 50,000, ക്രിസ്ത്യാനികൾ മരിക്കുന്നത് 48,000. തൊട്ട് മുമ്പുള്ള വർഷം അതായത് 2019 ഏതാണ്ട് ഇതേ സ്ഥിതി തന്നെയായിരുന്നു. ആകെ മരണം 2,70,567. മരിച്ച ഹിന്ദുക്കൾ 59%, 59.89%, അതായത് 60%. 2,70,000 പേര് മരിച്ചതിൽ 60% ഹിന്ദുക്കളാണ്, 19% മുസ്ലിങ്ങളും 19.9% ക്രിസ്ത്യാനികളും. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് 2009 കേരളത്തിലെ ഒരു മണ്ഡല പുനർനിർണയം നടന്നിരുന്നു. എനിക്ക് തോന്നുന്നു രാജ്യവ്യാപകമായി നടന്നതാണെന്ന് തോന്നുന്നു. അത് 2011 ഇലക്ഷനിലാണ്, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അത് പ്രാവർത്തികമായത്. 2009 പുനർനിർണയം നടന്നിരുന്നു. ആ പുനർനിർണയം നടക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും കേരളത്തിലെ നിയമസഭാ നിയോജകമണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്, 140 നിയോജകമണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഓരോ ജില്ലകളിലും വ്യത്യാസം വന്നു. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ 12 നിയോജകമണ്ഡലം ഉണ്ടായിരുന്നെങ്കിൽ അത് പുനർസംഘടനയ്ക്ക് ശേഷം 16. അതേസമയത്ത് 19 ആലപ്പുഴ, ഈ കോഴിക്കോടും കൂടി മറ്റ് ജില്ലകളിൽ, ഈ കൂടിയതൊക്കെ മറ്റ് ജില്ലകളിൽ, തെക്കൻ ജില്ലകളിൽ കുറഞ്ഞു. അപ്പം ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെ നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു, മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം കൂടി. ഇതിൻ്റെ അർത്ഥം എന്താ, മുസ്ലിം പോപ്പുലേഷനിലുള്ള വർധനവ് തന്നെയാണ്. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ മത മേധാവികൾ തന്നെ ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അതൊന്നും വിജയിച്ചില്ല. കാരണം ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് കുടുംബാസൂത്രണ പ്രക്രിയയോട് യോജിച്ചു പോകാനാണ് അവർ താല്പര്യം പ്രകടിപ്പിച്ചത്. അത് വളരെ ന്യായമായൊരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് പുരോഗമിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരെണ്ണം, അതിൽ കൂടുതലെണ്ണമായ വിഭവങ്ങളുടെ ഒരു ഷോർട്ടേജ് ഉണ്ടാകും. അപ്പം നമുക്ക് ജനസംഖ്യാ നിയന്ത്രണം ആവശ്യമാണ്. പക്ഷേ ആ ജനസംഖ്യാ നിയന്ത്രണം മതപരമായ അസന്തുലിതാവസ്ഥ ഇല്ലാതായി കൊണ്ടുവേണം ഉണ്ടാവാം. പിന്നെ വേറൊരു വശം കൂടിയുണ്ട്. കേരളത്തിൽ ഇപ്പം ക്രിസ്ത്യൻ എണ്ണം കുറയുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഹിന്ദു പോപ്പുലേഷൻ്റെ എണ്ണം ഈ കണക്കുകളുള്ളത് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം പട്ടികജാതിയിൽ നിന്ന് മതം മാറി ക്രിസ്ത്യൻസോ മറ്റു മതങ്ങളിലേക്ക് പോയ ആളുകളൊക്കെ തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയോ മറ്റേതെങ്കിലും ഹൈന്ദവ ഇതര മതം ആണെങ്കിൽ പോലും അവരുടെ റെക്കോർഡിൽ ഇപ്പോഴും അവർ ഹിന്ദുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പം ഇന്ന് ഇപ്പം നമ്മൾ കാണുന്ന ഈ സംഖ്യ പോലും യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ഈ മതം മാറിയ ആളുകൾ ഇപ്പോഴും വളരെ രേഖകളിൽ ഹിന്ദുക്കളായിട്ടാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയിലും കുറച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന മതപരമായിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ കുടുംബാസൂത്രത്തെ എതിർക്കുന്നു എന്നല്ല. മുസ്ലിങ്ങൾ വളരെ വ്യാപകമായിട്ട് 2 കുട്ടികളുള്ള 1,000,000 മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അവരും ചെയ്യുന്നുണ്ട്. മതപരമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ മതപരമായൊരു നിയന്ത്രണം ഉണ്ടോ എന്ന് പറയുന്നില്ല. പക്ഷേ ഫലത്തിൽ മുസ്ലിം ഇപ്പോൾ കേരളത്തിലെ പോപ്പുലേഷൻ്റെ സംഖ്യ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ്ട് 2011 210,000 കുട്ടികളാണ് മുസ്ലിം കുട്ടികളായിട്ട് ജനിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന് തൊട്ട് 9 വർഷം വരെ അത് 2,00,000. ഇപ്പോൾ അത് 1,90,000 വന്നിട്ടുണ്ട്. അപ്പം മുസ്ലിം എണ്ണത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടില്ല. പക്ഷേ മൊത്തം എണ്ണം നോക്കുമ്പോൾ കുറവ് വന്നില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് മുസ്ലിങ്ങളത് കേരളത്തിൽ അതിന് പ്രത്യേകിച്ച് കണക്കെടുത്തില്ല. പക്ഷേ അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലും മറ്റ് മതങ്ങളുടേത്
കുറവുമാണ്. ഇതാണ് കേരളത്തിലെ മുസ്ലിം ഹിന്ദു ജനസംഖ്യ എടുത്തു നോക്കുമ്പോഴുള്ള ഒരു അസന്തുലിതാവസ്ഥ. ഇത് ദേശീയ തലത്തിലുണ്ട്. ഇതിനെ വളരെ ലഘൂകരിച്ച് കാണാനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത്. പിണറായി വിജയൻ മാത്രമല്ല, മറ്റു പലരും മറ്റു പല വാദമുഖങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖുറൈഷി വരെ അതിനെ ന്യായീകരിച്ചാണ്. പക്ഷേ എന്തു തന്നെ ആയാലും ഇപ്പോൾ ഈ അത് മറ്റു പല മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ, ഇപ്പം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയാണെങ്കിൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുകയും പട്ടികജാതിക്കാരേക്കാൾ മുന്നോക്കം നിൽക്കുന്ന ഒരുപാട് മേഖലകളിലൊക്കെ തന്നെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർധനവും നിരക്കിൽ വർധനവുണ്ട്. അപ്പോൾ അതൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു പ്രശ്നമല്ല. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രാജ്യത്തെ മതപരമായ ജനസംഖ്യാ വളർച്ചയിലുള്ള അസന്തുലിതാവസ്ഥ ഒരു ഗൗരവമായ പ്രശ്നം തന്നെയാണ്. ഇത് ചൂണ്ടിക്കാണിക്കാനാണ് RSS നേതാക്കളും ഒക്കെ ശ്രമിച്ചത്. അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊരു കാര്യം ഉന്നയിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കാനാണ് പല രാഷ്ട്രീയ പാർട്ടികളും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. അത് തുറന്നു കാണിക്കുക എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. നമസ്കാരം.